കൊച്ചിയിലെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞ ഫോർട്ട് കൊച്ചിയും വാട്ടർ മെട്രോ ഒക്കെയാണ്. അപ്പോൾ ആൻസ് വേൾഡിന്റെ കൊച്ചി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ മറൈൻ ഡ്രൈവിലെ ഹൈക്കോടതി വാട്ടർ മെട്രോ സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോ സർവീസ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് വൈപ്പിനിലേക്കും ബോൾഗാട്ടിലേക്കും വാട്ടർ മെട്രോ സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വൈപ്പിനിലേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് വൈപ്പിനിലേക്ക് 20 രൂപയുടെ ടിക്കറ്റാണ് ഒരാൾക്ക്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. സാധാരണ നോർമൽ റെയിൽ മെട്രോന്റെ അതേ ഫെസിലിറ്റീസ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. കാർഡ് കാണിച്ച് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പോകണം. ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറിയപ്പോഴാണ് ഇവിടെ വലിയൊരു ക്യൂ കാണുന്നത്. അപ്പോൾ ക്യൂ ഇപ്പം മൂവ് ആയിട്ടുണ്ട്. ബോട്ടിലേക്ക് കയറാനുള്ള ക്യൂ ആണിത്. ഇവിടെ ഇതിൽ കാണുന്ന ഇത്രയും ആൾക്കാരിൽ പകുതി മുക്കാൽ ആൾക്കാരും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല പോകുന്നത്. അങ്ങോട്ട് ഫോർട്ട് കൊച്ചിയിലേക്കോ വൈപ്പിനിലേക്കോ നമ്മളെ പോലെ തന്നെ കറങ്ങാൻ വന്നവരാണ് മാക്സിമം ആൾക്കാരും. അപ്പോൾ ഒരു ബോട്ടിലേക്ക് ആൾക്കാരിപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ കയറാൻ പറ്റുമോന്നറിയില്ല. ഇല്ല, കയറാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് ആൾക്കാരെ എടുത്തു. അടുത്തതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത സർവീസ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇതാ വാട്ടർ മെട്രോ ബോട്ട് ഇവിടെ കാണാം. അടിപൊളി AC ആയിട്ടുള്ള നല്ല സ്റ്റൈലൻ ബോട്ടുകളാണ്. ഇപ്പോൾ നമ്മൾ മുന്നേ ഉള്ള ആൾക്കാർ കയറിയ ബോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കുള്ള ബോട്ട് ഇപ്പോൾ വരും. അങ്ങനെ നമ്മളെ മെട്രോ ബോട്ട് ഇതകത്തിരിക്കുന്നു. നമ്മളെ മെട്രോ ട്രെയിനൊക്കെ പോലെ തന്നെ അതേ മോഡലിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഫുള്ളി ഇലക്ട്രിക്കലാണ് ഈ ബോട്ട് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ് നമ്മളെ കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ. അങ്ങനെ നമ്മളിപ്പോൾ വാട്ടർ മെട്രോ ബോട്ടിൻ്റെ ഉള്ളിലാണ്. ഇവിടെ നല്ല വിശാലമായ ഏരിയ ആണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ നമ്മളെ മെട്രോ ട്രെയിൻ പോലെ തന്നെയാണ്. ഫുള്ളി AC ആണ്. വലിയ വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് സഞ്ചരിക്കാം. സിദ്ധാർത്ഥിൻ്റെ ആദ്യത്തെ ബോട്ട് യാത്ര അതും വാട്ടർ മെട്രോയിലെ ബോട്ടിൽ തന്നെ ആകുമ്പോൾ അടിപൊളിയായി. ആളിതാ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് പുറത്തെ വെള്ളമൊക്കെ നോക്കിയിരിക്കുന്നു. നമ്മളെ ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഹൈക്കോടതി വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ വൈപ്പിനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ആകെ ഒരു 2 സ്റ്റേഷനിലേക്ക് മാത്രമേ ഇവർ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് വൈപ്പിൽ നിന്ന് നമുക്ക് ഫോർട്ട് കൊച്ചിക്ക് വേണ്ടിയില്ല. അവിടുന്ന് ജങ്കാർ പോകുന്നതാണ് പറഞ്ഞത്. ജങ്കാർ എന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ കയറ്റിയിട്ട് പോകുന്ന വലിയ ബോട്ടുകളാണ്. അപ്പോൾ അതിൽ വേണമെങ്കിൽ നമ്മൾ അവിടുന്ന് ഫോർട്ട് കൊച്ചിലേക്ക് പോകാൻ. അപ്പോൾ അതും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഏകദേശം 15-20 മിനിറ്റാണ് ഇവിടുന്ന് വൈപ്പിനിലേക്ക് ഇവർ സമയം പറയുന്നത്. അപ്പോൾ ഇത് വാട്ടർ മെട്രോ ഉപയോഗിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ വളരെ സമയം കുറവിലും ചിലവ് കുറഞ്ഞ് നമുക്ക് ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്തേക്ക് എത്താം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ കാണുന്നതാണ് നമ്മളെ ജങ്കാർ ഫെറി. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇനി ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നത്. നമ്മളിതാ വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെട്രോ സ്റ്റേഷൻ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ജങ്കാർ പാർക്ക് ചെയ്ത് കാണുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അന്വേഷിച്ചൊക്കെ എങ്ങനെയാണ് അതിൽ പോകേണ്ടതെന്ന്. അപ്പോൾ ഇതാ നമ്മൾ വൈപ്പിൻ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വെറും 20 രൂപയ്ക്ക് ഇതുപോലൊരു AC ലക്ഷറീസ് ബോട്ട് തന്നെ വേണേൽ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇതിൽ ഇത്ര വേഗം ഇത്ര ദൂരെ എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളി കാര്യമാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് വരെ 30 രൂപ ഓട്ടോന് കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഇതാണ് വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ ഉൾവശം. ഇതുപോലെ ഇനി വേറെയും സ്റ്റേഷനുകൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇവിടെ. അപ്പോൾ ഇത് വാട്ടർ മെട്രോ സ്റ്റേഷൻ കൊച്ചിയിലെ സൂപ്പറാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്കും കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഫോർട്ട് കൊച്ചി വരെ പോകാം. ഇനി നമ്മളിതാ ഈ കാണുന്ന ജങ്കാറിലാണ് പോകാൻ പോകുന്നത്. പക്ഷേ ഈ ജങ്കാറില്ല, ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോകുന്നതല്ല, നമുക്ക് പോകാനുള്ളത് വരാൻ പോകുന്നുള്ളൂ. ഞാനിതാ ഇവിടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇത് ആൾക്കാരെ പോലെ തന്നെ കുറേ വണ്ടികളും ക്യൂ നിൽക്കുന്ന കാണാം. ഈ വണ്ടികളൊക്കെ നമ്മൾ ഈ കാണുന്ന ജങ്കാറിൽ കയറിയിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നതാണ് ഏറ്റവും അടിപൊളി. ഒരാൾക്ക് 3 രൂപയാണ് ഇവിടുന്ന് വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക്. അതുപോലെ ഓരോ വാഹനങ്ങൾക്കും വേറെ വേറെ റേറ്റുകളാണ്. വലിയ ട്രക്ക് മുതൽ സൈക്കിൾ ബൈക്ക് വരെ ഓരോ റേറ്റുകളാണ്. ഇപ്പോൾ നമ്മളത് 3 രൂപയ്ക്ക് 3 പേർക്ക് 9 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ പോകുന്നത്. നമുക്ക് പോകാനുള്ള ജങ്കാർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. അയ്യോ, എത്ര വാഹനങ്ങളായി ഇറങ്ങി വരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നു നമ്മൾ റോഡിലാണ് നിൽക്കുന്നത്. അതുപോലെ വാഹനങ്ങൾ, കാറും ബൈക്കും ഓട്ടോവും ജീപ്പും എല്ലാം ഇറങ്ങി വരുന്നുണ്ട് ഇതിനുള്ളിൽ. ഇനിയും എത്ര ഇതിനുള്ളിൽ കൊള്ളും എന്നറിയില്ല. ഇനി ഇപ്പോൾ ഈ ഇറങ്ങിയ പോലെ തന്നെ വാഹനങ്ങൾ ഇനി ഇതിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അടിപൊളി അടിപൊളി. ഇത്രയും ചിലവ് കുറഞ്ഞ് ഇതുപോലെ വാട്ടർ
വേ വഴി നമുക്ക് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറയുന്ന അടിപൊളി സർവീസാണ്. ഇത്രയും ചെറിയ പൈസയ്ക്ക് ഒരാൾക്ക് 3 രൂപ അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് ഒരു 5 രൂപ 10 രൂപയൊക്കെ ആകുമ്പോൾ അടിപൊളി സർവീസാണ്. നമ്മളിത് ഇപ്പോൾ ആ ബോട്ടിൻ്റെ ഉള്ളിലേക്കാണ് കയറിക്കുന്നത്. അതിൻ്റെ ഡെക്കിലാണുള്ളത്. ഇവിടെ നോക്കി എത്ര വിശാലമായ സ്ഥലമാണ്. സൈഡിൽ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയ ആണ് ഇത്രയും കാണുന്നത്. ആൾക്കാർക്ക് ഇരിക്കാൻ ഇവിടെ സൈഡിലായിട്ട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ദർശനയും സിദ്ധാർത്ഥ എവിടെ ഇരുന്ന ഓക്കെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇനി വണ്ടികളൊക്കെ ഇനി കയറാൻ പോവുകയാണ്. ആൾക്കാർ കയറിയതിന് ശേഷമാണ് ഇനി വണ്ടികൾ വരാൻ പോകുന്നത്. ആൾക്കാരൊക്കെ കയറി ഇനി വാഹനങ്ങൾ ഇതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വാഹനങ്ങളായിട്ട് കയറി വരുമ്പോൾ ഇവിടെ ഒരാൾ ഡയറക്ഷൻ കൊടുക്കാനുണ്ട്. എങ്ങനെ പാർക്ക് ചെയ്യണം എന്ന് അവർ പറയാൻ പോലെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നാലേ അതുപോലെ കയറി വരുന്ന പോലെ ഇറങ്ങാൻ പറ്റും അടുത്ത സ്ഥലത്ത്. അപ്പോൾ നല്ല അടിപൊളി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെറ്റപ്പാണ് ഇവിടെ. അങ്ങനെ നമ്മുടെ ജങ്കാർ ഇതാ വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അധിക ദൂരമൊന്നും ഇല്ല. ഇതാ ഇവിടുന്ന് വൈപ്പിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്ന ഓപ്പോസിറ്റ് സൈഡിലുള്ള ഐലൻഡ് പോലത്തെ അതാണ് ഫോർട്ട് കൊച്ചി. പക്ഷേ ഇതുപോലത്തെ ഒരു അടിപൊളി എക്സ്പീരിയൻസ്, ഇത് കേരളത്തിൽ ഇങ്ങനൊരു ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിട്ട് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തില്ല എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. അപ്പോൾ ഇത്ര കാലമായിട്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ കൊച്ചിയിൽ വന്ന് വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്തു, ജങ്കാർ ഫെറി എക്സ്പീരിയൻസ് ചെയ്തു. ഇനി ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നമ്മളിത് അങ്ങനെ ഫോർട്ട് കൊച്ചി ടച്ച് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഇതാ മുന്നിൽ നമ്മൾ ഇറങ്ങിയിട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓൾറെഡി. അപ്പോൾ നമ്മൾ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കറങ്ങും. ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, കാണാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഫോർട്ട് കൊച്ചി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.